നമസ്കാരം, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ മാനവികതയുടെ മഹാഗാഥകൾ എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠമായ ടി ഉബൈദിന്റെ കവിതയോട് എന്ന കവിതയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് ടി ഉബൈദിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ടി ഉബൈദ് 1908-1972 മാപ്പിളപ്പാട്ട് ഗാനശാഖയിൽ വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ കവി. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കലിൽ ജനനം. അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പി കുഞ്ഞിരാമൻ നായരെ പോലെ പ്രകൃതിയെയും പ്രകൃതി ഭാവങ്ങളെയും ആവാഹിച്ച് രചനകളെ സമൃദ്ധമാക്കിയ കവിയായിരുന്നു ടി ഉബൈദ്. ഉബൈദിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ ചന്ദ്രക്കല, ഗാനവീജി, ബാഷ്പധാര, മണ്ണിലേക്ക് മടങ്ങി, കന്നഡ ചെറുകഥകൾ തുടങ്ങിയ അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്. വള്ളത്തോൾ കവിതകൾ, ചിന്താവിഷ്ടയായ സീത, വീണപ്പൂവ് തുടങ്ങിയ കൃതികൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാവരും പാഠപുസ്തകമെടുത്ത് ശ്രദ്ധയോടെ കേൾക്കുക. എന്തിനു താമസിപ്പതമ്മികേ, നിന്നുണ്ണിയാമൻ മുന്നിലണയുവാനെങ്ങു നീ മറഞ്ഞിതോ? എത്ര നാളമ്മേ നിന്നെ തിരഞ്ഞും കൊണ്ടീവിധം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണു കേടലേണ്ടു. പൂർവാശയാറ്റു നോറ്റു സമ്പാദിച്ചൊരു തങ്കപ്പൂങ്കുമാരനെയങ്ങു പൊൽച്ചാറിൽ മുക്കി മുക്കി നീരാട്ടിമടിത്തട്ടിൽ കിടത്തിത്താലോലിക്കും നേരത്തു നിന്നെ തേടിയങ്ങു ഞാൻ നടക്കവേ. ആ മണിമുറ്റത്തു നിൻ സ്മിതത്തൂവൊളി എന്നെ യാതൊന്നും കണ്ടിടാതെ മടങ്ങി നിരാശനായി. പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു പൊൻചെമ്പട്ടുടുത്തർക്ക ദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലും സന്ധ്യയാം പെൺകൊടിതൻ പൂവനത്തിലും അമ്മേ നിന്നെ ഞാൻ തിരഞ്ഞിതേ. ആശയത്തിലേക്ക് കടക്കാം. കുയിലിൻ്റെ നാദത്തിലൂടെയും കുളിർക്കാറ്റിലൂടെയും സന്ധ്യാകാശത്തിലെ അരുണിമയിലൂടെയും പുലരിയുടെ തുടുപ്പിലൂടെയും പ്രകൃതിയാകുന്ന അമ്മയുടെ സാന്നിധ്യം അറിയുകയാണ് കവി. എന്നാൽ ഒരിക്കൽ പോലും പ്രകൃതി മാതാവിനെ പൂർണ്ണരൂപത്തിൽ കാണാൻ കവിക്ക് കഴിയുന്നില്ല. അമ്മയെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന കവിയുടെ അന്വേഷണവും വിചാരങ്ങളുമാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. എന്തിനു താമസിപ്പതമ്പികെ, നിന്നുണ്ണിയാമെൻ മുന്നിലണയുവാനെങ്ങു നീ മറഞ്ഞതോ? എത്ര നാളമ്മേ നിന്നെ തിരഞ്ഞും കൊണ്ടീവിധം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണു കേണലയേണ്ടു. അതായത്, എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ വരാൻ വൈകുന്നത്? എവിടെയാണ് പോയി മറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം കവി പ്രകൃതിയാകുന്ന അമ്മയോട് ചോദിക്കുന്നു. ഏറെ നാളായി കവി പ്രകൃതി മാതാവിനെ അന്വേഷിച്ച് അലയുകയാണ്. പൂർവാശയാറ്റുനോറ്റു സമ്പാദിച്ചൊരു തങ്കപ്പൂങ്കുമാരനെയങ്ങു പൊൽച്ചാറിൽ മുക്കി മുക്കി നീരാട്ടി മടിത്തട്ടിൽ കിടത്തിത്താലോലിക്കും നേരത്ത് നിന്നെ തേടിയങ്ങു ഞാൻ നടക്കവേ. ആ മണിമുറ്റത്തു നിൻ സ്മിതത്തൂവൊളി എന്നെ യാതൊന്നും കണ്ടിടാതെ മടങ്ങി നിരാശനായി. അതായത്, ആറ്റുനോറ്റുണ്ടായ സൂര്യനാകുന്ന തങ്കക്കുമാരനെ പൊൽച്ചാറിൽ പൊന്നിൻ്റെ തിളക്കമുള്ള സൂര്യപ്രകാശത്തിൻ്റെ ആ ചാറിൽ മുങ്ങി കുളിപ്പിച്ച് പുലരിയുടെ മടിത്തട്ടിൽ കിടത്തി താലോലിക്കുന്ന പ്രകൃതി മാതാവിൻ്റെ പുഞ്ചിരിയുടെ ശോഭയല്ലാതെ മറ്റൊന്നും കാണാൻ കവിക്ക് കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു പുൽച്ചെമ്പട്ടുടു തർക്കദീപം കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലും സന്ധ്യാ പെൺകൊടിതൻ പൂവനത്തിലുമമ്മേ നിന്നെ ഞാൻ തിരഞ്ഞിതേ. പശ്ചിമ തടാകം, പടിഞ്ഞാറേ തടാകത്തിൽ ഇറങ്ങിക്കുളിച്ച് സ്നാനം കുളിക്കുക എന്നാണ് അർത്ഥം. ഇറങ്ങിക്കുളിച്ച്
ചുവന്ന പട്ടുടുത്ത് സൂര്യദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്ന സന്ധ്യയാകുന്ന പെൺകുട്ടിയുടെ പൂവനത്തിൽ, അതായത് പൂന്തോട്ടത്തിൽ കവി അമ്മയെ അന്വേഷിക്കുന്നു. ഇതുവരെയുള്ള വരികളുടെ ആശയം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. എന്തുകൊണ്ടാണ് അമ്പികയെ, എന്തുകൊണ്ടാണ് അമ്മേ എൻ്റെ മുമ്പിൽ വരാൻ വൈകുന്നത്, എവിടെയാണ് പോയി മറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം കവി പ്രകൃതിയാകുന്ന അമ്മയോട് ചോദിക്കുകയാണ്. ഏറെ നാളായി കവി പ്രകൃതി മാതാവിനെ അന്വേഷിച്ച് അലയുകയാണ്. ആറ്റുനോറ്റുണ്ടായ സൂര്യനാകുന്ന തങ്കകുമാരനെ പൊൽച്ചാറിൽ മുക്കി കുളിപ്പിച്ച് പുലരിയുടെ മടിത്തട്ടിൽ കിടത്തി താലോലിക്കുന്ന പ്രകൃതി മാതാവിൻ്റെ പുഞ്ചിരിയുടെ ശോഭയല്ലാതെ മറ്റൊന്നും കാണാൻ കവിക്ക് കഴിഞ്ഞില്ല. പടിഞ്ഞാറേ തടാകത്തിൽ ഇറങ്ങിക്കുളിച്ച് ചുവന്ന പട്ടുടുത്ത് സൂര്യദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്ന സന്ധ്യയാകുന്ന പെൺകുട്ടിയുടെ പൂവനത്തിൽ കവി അമ്മയെ അന്വേഷിക്കുന്നു. ഇതുവരെയുള്ള ഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഒന്ന് രണ്ട് തവണ കവിത നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗത്തിൻ്റെ ആശയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.